ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവിടുത്തെ മഞ്ഞ് വീഴ്ചയെക്കുറിച്ചുള്ളതാണ്, അതായത് വിൻ്റർ വെതറിനെ കുറിച്ചുള്ളതാണ്. ഹൗ ഹാർഡ് ഈസ് സസ്കാച്ച്വൻ വിൻ്റർ. സസ്കാച്ച്വൻ എന്ന് പറയുന്ന ഈ പ്രൊവിൻസിൽ വിൻ്റർ എത്രത്തോളം ഹാർഡാണെന്ന് കാണിക്കുന്നതിനുള്ള കുറച്ച് വീഡിയോ ഫുട്ടേജുകൾ ഞാൻ ആദ്യത്തെ ഒരു സ്നോ ഓവർനൈറ്റ് ഒരു ദിവസം വീണിരുന്നു. അന്ന് ഏകദേശം ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിൽ സ്നോ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്നോ വീണുകൊണ്ടിരിക്കുന്ന സമയത്തും വീണ് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞിട്ടുള്ളതും വീണതിൻ്റെ പിറ്റേന്നുള്ളതും അങ്ങനെ കുറേ സമയങ്ങൾ ഞാനെടുത്ത വീഡിയോ ഫുട്ടേജുകളെല്ലാം കൂടി ചേർത്തിട്ടുണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. ഇതിപ്പോൾ സ്നോ തുടങ്ങി ഏകദേശം മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷം റോഡിലെ അവസ്ഥയാണ്. റോഡിൽ അത്യാവശ്യം ഹൈറ്റിലേക്ക് മഞ്ഞ് വീഴില്ല. കാര്യം കുറച്ച് മഞ്ഞ് വീഴുമ്പോൾ തന്നെ എൻ്റെ പുറത്തുകൂടെ വണ്ടിയിലെല്ലാം ഓടുന്നുകൊണ്ട് തന്നെ ആ മഞ്ഞെല്ലാം പെട്ടെന്ന് മെൽറ്റായി പോകും. പക്ഷേ അല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം അന്ന് ഏകദേശം പാർക്കിംഗ് ലോട്ടിലും കാര്യങ്ങളൊക്കെ ഏകദേശം 10 മുതൽ 15 സെൻറ്റിമീറ്റർ വരെ മഞ്ഞ് ഒരൊറ്റ ഓവർനൈറ്റ് സ്നോ വീണപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെന്തൊരു ആവശ്യത്തിന് വേണ്ടി ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന മഞ്ഞ് വീഴുന്നതിന് മുമ്പ് തന്നെ -10 വരെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. മഞ്ഞ് വീണതിന് ശേഷം ഇപ്പോൾ ഇന്ന് ഇതുവരെ ഇവിടുത്തെ ഈ വിൻ്റർ സീസണിലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -16 വരെ വന്നിട്ടുണ്ട്. അന്ന് രാത്രി തന്നെ വളരെ ശക്തമായിട്ട് സ്നോ വീഴുകയും കാറ്റും കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പുറത്ത് പോയപ്പോൾ എടുത്ത വിഷ്വൽസ് ആണത്. കാറ്റും കൂടി വരുമ്പോൾ നമുക്ക് ടെമ്പറേച്ചർ ഭയങ്കര താഴേക്കായിരിക്കും പോവുക. -16 ഒക്കെ ആണെന്നുണ്ട്, ഫീൽസിലേക്ക് -24 ഒക്കെയാണ്. ആ സമയത്ത് നമുക്ക് പുറത്തൊന്നും ഇറങ്ങിയിരിക്കാൻ പോലും കഴിയില്ല. ഒന്ന് കണ്ണിലും വായിലും ഒക്കെ ഈ വരുന്ന സ്നോ വീഴുന്ന ഇങ്ങനെ കാറ്റ് തടിച്ച് കയറും എന്നുള്ളത്. പിന്നെ ഈ ടെമ്പറേച്ചർ 3 മൈനസ് പോകുമ്പോൾ നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാറുകളൊക്കെ അവയുടെ മുന്നിലും പിന്നിലുമായിട്ട് ഈ പറയുന്ന നല്ല ഹൈറ്റിലും മഞ്ഞായിട്ടുണ്ട്. ഇതൊക്കെ നാളെ രാവിലെ എടുത്തുകൊണ്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞിനെയും ഹൈറ്റ് കൂടിക്കഴിഞ്ഞാൽ നാളെ വണ്ടി നമുക്ക് ഇവിടെ നിന്നെടുത്ത് മാറ്റാൻ കഴിയില്ല. കാര്യം ഇതിന് മുന്നിലും പിറകിലുമായിട്ട് കിടക്കുന്ന സ്നോ ഷവൽ ഇത് മാറ്റിയാൽ മാത്രമേ ഈ പറയുന്ന വണ്ടികളൊക്കെ നമുക്കൊന്ന് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ. സസ്കാച്ച്വൻ പ്രൊവിൻസിൽ വിൻ്റർ എന്ന് പറയുന്ന കുറച്ച് എക്സ്ട്രീമാണ്. -40 അതിലും താഴെ -43 വരെയൊക്കെ കഴിഞ്ഞ വർഷം. അപ്പോൾ അത്രയും ലോവർ ടെമ്പറേച്ചർ വരുന്നൊരു സ്ഥലമാണ്. മാത്രമല്ല മഞ്ഞ് വീഴ്ച കുറച്ച് കൂടിയൊരു സ്ഥലമാണ്. അപ്പോൾ ഹൗ ഹാർഡ് ഈസ് സസ്കാച്ച്വൻ വിൻ്റർ എന്ന് പറയാൻ കാരണം കാനഡയിലെ പല പ്രൊവിൻസിലും വിൻ്ററിൻ്റെ കാഠിന്യം പല രീതിയിലാണ്. അപ്പോൾ ഈ പ്രൊവിൻസ് അത്യാവശ്യം നല്ല തണുപ്പ് വരുന്ന നല്ല വിൻ്ററും സ്നോയും ഒക്കെ ഉള്ള ഒരു പ്രൊവിൻസാണ്. നമ്മൾ ഈ വിഷ്വൽസ് ഇങ്ങനെ കാണുമ്പോൾ ഈ കാറ്റും സ്നോയും കൂടി എത്രത്തോളം ഹാർഡാണെന്ന് നമുക്ക് ഈ വീഡിയോ വിഷ്വൽസിൽ അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ അത് കുറച്ച് എക്സ്ട്രീമാണ്. ഇത് ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 2 ദിവസം നല്ല ഹാർഡായിട്ടുള്ള സ്നോ ഉണ്ടായിരുന്നു. ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. പക്ഷേ ടെമ്പറേച്ചർ ഈ പറയുന്ന -16 ഉണ്ടെങ്കിൽ പോലും സ്നോ വീണിട്ടില്ല, കാറ്റും അത്ര വലുതായിട്ടില്ല. പക്ഷേ ഇതൊക്കെ ഇനി ഇതിനേക്കാൾ കൂടുതൽ എക്സ്ട്രീം സ്റ്റേജ് ഇനി ഇപ്പോൾ ഡിസംബർ ജാനുവരിയിലൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ.
ബി കെയർഫുൾ. ഇതൊക്കെ പാർക്കിങ്ങിലോട്ടാണ്. ഇവിടെ എല്ലാം അത്യാവശ്യം നല്ല ഹൈറ്റിൽ മഞ്ഞ് വീണിട്ടുണ്ട്. നമ്മുടെ ബൂട്ട്, വിൻ്റർ ബൂട്ട് ഇട്ടിരുന്നാലും അതിനകത്ത് മഞ്ഞ് പോകത്തക്ക രീതിയിൽ അത്രയും ഹൈറ്റിൽ, ഏകദേശം 10 സെൻറ്റിമീറ്റർ മേലെ ഹൈറ്റിൽ മഞ്ഞ് വീണിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഇന്ന് വൈകുന്നേരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ മഞ്ഞ് വീഴ്ച, ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോഴേക്ക് തന്നെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു 2 ദിവസമൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞ് വീഴുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടുമുക്കപ്പെട്ട ചെറിയ കാറുകളോ ഒന്നും മൂവ് ചെയ്യാനോ റോഡിൽ ഓടിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാവും. ഇവിടുത്തെ ഒരു ബാറാണ്, ആ ബാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ അത്യാവശ്യം നമ്മുടെ കാലിൻ്റെ പകുതി വരെ എത്തുന്ന രീതിയിൽ മഞ്ഞ് വീണ് കിടപ്പുണ്ട്. അതിനകത്തേക്ക് കയറുന്ന ഡോറൊന്നും തുറക്കാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ് വീണ് കിടക്കുവാണ്. അങ്ങനെ ഒരു ദിവസത്തെ ഒരു ദിവസം രാത്രി മുഴുവൻ മഞ്ഞ് വീണ ശേഷം പിറ്റേന്നുള്ള ദൃശ്യങ്ങളാണത്. അപ്പോൾ ഒരു ദിവസം മുഴുവൻ മഞ്ഞ് വീണു. ഞാൻ ഏകദേശം 10-15 സെൻറ്റിമീറ്ററുള്ള ഹൈറ്റിൽ മഞ്ഞ് വീണിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് ലോട്ടിലൊക്കെ ഈ കാറ് കിടക്കുന്ന ആ ഭാഗത്ത് അതിൻ്റെ മുന്നിലായിട്ടും പിന്നിലായിട്ടും മഞ്ഞ് ഒരുപാട് ഹൈറ്റിലങ്ങ് വരും. അപ്പോൾ ആ ഹൈറ്റിൽ കിടക്കുന്ന മഞ്ഞ് നമ്മൾ ആ ഒരു ദിവസം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ഒരു ദിവസം കൂടി മഞ്ഞ് വീണു കഴിഞ്ഞാൽ പിന്നെ ആ ഹൈറ്റിനകത്തേക്ക് വണ്ടി കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മൂവ് ആവാത്തല്ലെന്ന് അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരുപാട് ഹൈറ്റിൽ കിടക്കുന്ന മഞ്ഞൊന്ന് മാറ്റി ലെവലാക്കി ഇട്ട് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി അവിടെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാനും, ഇൻ കേസ് ഇനി അന്ന് രാത്രി കൂടി മഞ്ഞ് വീണ്ടും പെയ്ത് കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാൻ നേരത്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നതിനും ബുദ്ധിമുട്ടില്ല. നമ്മളിങ്ങനെ ഇത് ചെയ്യാതിരുന്നാൽ പിറ്റേന്ന് രാവിലെ നമ്മുടെ സമയത്ത് വണ്ടി എടുക്കാനായിട്ട് ജോലിക്ക് പോകാൻ വേണ്ടി വണ്ടി എടുക്കാൻ വരുമ്പോൾ ഈ പറയുന്ന വണ്ടിൻ്റെ മുന്നിലും പിറകിലുമായിട്ട് ഒരുപാട് ഹൈറ്റി വണ്ടി മഞ്ഞ് കിടന്നാൽ ഈ പറയുന്ന ചെറിയ വണ്ടികൾ, ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികളൊന്നും അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. പിന്നെ ഈ തണുപ്പത്ത് നമ്മൾ നടന്ന് വേണം ജോലിക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അതിനൊരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത്രയും ഹൈറ്റിലുണ്ടായിരുന്ന മഞ്ഞൊക്കെ ഒന്ന് ലെവലാക്കിയിട്ടു. അപ്പോൾ ഇതിപ്പോൾ നമ്മളെ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന ആളുകൾക്ക് ഈ കാറിൻ്റെ പിറ്റേന്ന് രാവിലെ ജോലിക്ക് പോകാനുള്ള ഒരു സമയത്ത് നമ്മൾ സ്റ്റക്കായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മഞ്ഞ് മാറ്റിയാൽ മതി. പക്ഷേ സ്വന്തമായിട്ട് ഇവിടെ വീട്, ഈ അപ്പാർട്ട്മെൻറ്റ് താമസിക്കുന്ന ആളുകൾക്ക് ഈ പാർക്കിംഗ് ലോട്ടിൻ്റെ മാത്രം കാര്യം നോക്കിയാൽ മതി. പക്ഷേ സ്വന്തമായിട്ട് വീടുള്ള ആളുകൾക്ക് മഞ്ഞുകാലത്ത് അവരുടെ വീടിൻ്റെ മുന്നിൽ ഈ പറയുന്ന വോക്ക്വേയിലൊക്കെ ഉള്ള മഞ്ഞ് മാറ്റണം. കാര്യം അവിടെയൊക്കെ ആരെങ്കിലും നമ്മുടെ വീടിൻ്റെ മുന്നിലുള്ള മഞ്ഞിൻ്റെ മാറ്റുന്ന ഉത്തരവാദിത്തം നമുക്കാണ്. അതിലങ്ങനെ ആരെങ്കിലും മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് പിന്നെ വേറെ കുറേ ബുദ്ധിമുട്ടുകൾക്കിടയാക്കും. അതല്ല, ഈ പറഞ്ഞ സമ്മർ സീസണിലാകുമ്പോഴത്തേക്ക് വീടിൻ്റെ മുൻഭാഗം വൃത്തിയായി സൂക്ഷിക്കാനും പില്ലുകളൊക്കെ കറക്റ്റായിട്ട് ചെത്തി
മെയിൻറ്റെയിൻ ചെയ്തിടേണ്ടതും ആ വീട്ടിൽ അല്ലെങ്കിൽ അവരവരുടെ വീടുകളുടെ മുമ്പിൽ അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട അവരവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്താൽ മോശമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഫൈൻ അടിച്ചു കൊടുക്കാറുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ പാർക്കിംഗ് ലോട്ടിലെ മഞ്ഞ് ഒരുപാട് ഹൈറ്റിൽ കിടന്നതെല്ലാം ഞാനൊന്ന് തട്ടിൽ അവരാക്കിയിട്ടു, എന്നിട്ട് വണ്ടി തിരിച്ച് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാലും നാളെ ഇന്നിന് രാത്രി മഞ്ഞ് പെയ്ത് കഴിഞ്ഞാലും നാളെ രാവിലെ എനിക്ക് ഈസി ആയിട്ട് വണ്ടി ഇവിടെ നിന്നിട്ട് ജോലിക്ക് പോകാൻ പറ്റും. ആ സമയത്ത് ഞാൻ സ്റ്റക്ക് ആവില്ല. നമ്മൾ ഈ മഞ്ഞ് മാറ്റാനുള്ള ഷവല് വണ്ടിയിലും കൂടി ഒരെണ്ണം മേടിച്ചിട്ടിരിക്കുന്നത് നല്ലതാണ്. കാര്യം ഈ ചെറിയ വണ്ടികൾ, ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് വണ്ടികളൊക്കെ ഏതെങ്കിലുമൊക്കെ മഞ്ഞിൽ സ്ട്രക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ടയറിനടിയിലെ മഞ്ഞ് ഷവൽ ചെയ്ത് മാറ്റിയാൽ മാത്രമേ വണ്ടി ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് മഞ്ഞ് സമയത്ത് ഒരു ചെറിയ ഷവലെങ്കിലും വണ്ടിയിൽ കരുതിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ കാറ് ഇന്നലെ എടുക്കാൻ പറ്റാത്ത രീതിയിൽ കാറിൻ്റെ പുറകിൽ മുഴുവൻ നല്ല ഹൈറ്റിൽ മഞ്ഞ് വീണിരുന്നതാണ്. പിന്നെ ഇന്നിവിടെ ആരോ ഒരുപാട് ടൈം എടുത്ത് നിന്നിട്ടാണ് ഈ കാറിൻ്റെ പുറകിലുള്ള മഞ്ഞെല്ലാം മാറ്റി ഇതേ ഇവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നൊരു കണ്ടീഷനിലേക്ക് ആക്കിയത്. ഇപ്പോൾ ഈ കിടക്കുന്ന മഞ്ഞുകൾക്ക് ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹൈറ്റിൽ തന്നെ ഉണ്ട്, ഏകദേശം 10 സെൻറ്റിമീറ്റർ മേലെ ഹൈറ്റിൽ തന്നെ ഉണ്ട് മഞ്ഞ്. ഇത് ആ മഞ്ഞ് വീഴ്ച, ഒരു ഓവർനൈറ്റ് മഞ്ഞ് വീഴ്ച ഉണ്ടായിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയോളം കഴിഞ്ഞതിന് ശേഷമുള്ള വിഷ്വൽസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഈ വിൻ്ററിലെ സസ്കാച്ചുവിലെ കാഴ്ചകൾ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.